This is 24. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള സ്ത്രീകളെയുമാണ് ട്വന്റി ഫോർ സ്ത്രീയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഇന്നും നമുക്ക് ഒരു അതിഥിയുണ്ട് വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ മോഹിനിയാട്ടത്തെയും കുച്ചിപ്പുടിയെയും സാധാരണക്കാർക്കിടയിലും ഒപ്പം വിദേശ വേദികളിലും പരിചിതയാക്കിയ നർത്തകി നർത്തകി മാത്രമല്ല റിസർച്ച് സ്കോളറും ഫിലോസഫറും അധ്യാപികയുമായ ഡോക്ടർ ദേവികയാണ് നമ്മുടെ അതിഥി മഞ്ഞളാടിയ നാഗപ്രതിമകളും നാഗക്കാവുകളെയുമെല്ലാം ഓർമ്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സർപ്പതത്വം എന്ന ഡോക്യുമെന്ററിയിലൂടെ ദേവിക ലോസ് ഏഞ്ചലസിൽ ആദ്യ പ്രദർശനത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിലും സർപ്പതത്വം എത്തിയിരിക്കുകയാണ് കേൾക്കാം സർപ്പതത്വത്തിൻ്റെയും സൃഷ്ടാവ് മേതൽ ദേവികയുടെയും വിശേഷങ്ങൾ സ്വാഗതം ദേവിക ട്വന്റി ഫോർ സ്ത്രീയിലേക്ക് ഒരു മറ്റുള്ള നാട്ടുകാർക്ക് സർപ്പം എന്ന് പറയുന്നത് വെറും ഒരു പാമ്പായിരിക്കും പക്ഷേ ഒരു മലയാളിയെ സംബന്ധിച്ച് സർപ്പം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് കഥകൾ ഓർമ്മ വന്നേക്കാം സർപ്പക്കാവും സർപ്പ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡോക്യുമെന്ററി ചെയ്തപ്പോൾ ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പീസ് ഓഫ് ആർട്ട് എന്ന നിലയിൽ അങ്ങനെ വലിയ എനിക്ക് എനിക്കൊന്നുണ്ടായിരുന്നു നമ്മളെപ്പോഴും നമ്മുടെ ഒരു സിവിലൈസേഷനെയും ഒരു ട്രഡീഷനെയും കുറിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ആവുന്നതും ഐ ഷുഡ് ബി ട്രൂ ടു ഇറ്റ് അതിനോടൊരു രീതി പുലർത്തുക പിന്നെ ഇത് എസ്പെഷ്യലി വെളിയിൽ പോകുമ്പോൾ അവരത് കാണുമ്പോൾ ശരിക്കും അവർ അത് ഒരു റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കണം മറ്റേത് നമ്മൾ പലപ്പോഴും സർപ്പൻറ് ഒക്കെ പറയുമ്പോൾ ഒരുപാട് മൂവ്സും ഡാൻസും സാധാരണ കാണുന്നൊരു നാഗ കന്യക അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതിപ്പം അങ്ങനെയല്ല ഇതിൽ ഒരു ഞാൻ ഉദ്ദേശിച്ച ഒരു തത്വം എല്ലാവരും അറിയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ടും ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മുടെ സിവിലൈസേഷനോടൊരു ഒരു റെസ്പെക്റ്റ് അവരുടെ കൂടെ തന്നെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ദൃശ്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണല്ലോ ഡോക്യുമെൻ്ററി അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഡോക്യുമെൻ്ററിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് ഞാൻ അവർക്ക് എൻ്റെ പെർഫോമൻസിലൂടെ അതിൻ്റെ വിഷ്വൽസിലൂടെ അവർക്ക് ശരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തണം യൂഷ്വലി ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ വിഷ്വൽസിൽ കൂടെ ഒരു സബ്ജെക്റ്റിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണല്ലോ ഇതിൽ വിഷ്വൽസ് സാധാരണ ഡോക്യുമെൻ്ററിയിൽ കാണുന്ന വിഷ്വൽസ് അല്ല ഞാൻ എൻ്റെ പെർഫോമൻസിൽ എൻ്റെ പെർഫോമൻസിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ലെയേഴ്സ് ഉണ്ട് ആ ലെയേഴ്സ് ഓഫ് വിഷ്വൽസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഇവിടെ യു വോണ്ട് ഫൈൻഡ് കുറേ കുറെ എന്താ പറയുക ലൊക്കാലിറ്റിയോ കുറെ വേറെ സ്ഥലങ്ങളോ ബ്യൂട്ടിഫുൾ യു ജസ്റ്റ് ഹാവ് ചില ഫിക്സ്ഡ് ഫ്രെയിംസേ ഉള്ളൂ സോ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് ഈ ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു ത്രെഡ് പതിനൊന്നാം നൂറ്റാണ്ടില് ഒരു ഒരു സെയിൻറ് സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം അവർണനായിരുന്നു അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ആട്ട് ഈ കൗഹേഡ് എന്ന് പറയില്ലേ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പക്ഷേ പാമ്പാട്ടിയായി അദ്ദേഹം പാമ്പാട്ടിയായിരുന്നു പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണ് കൗഹേഡ് കമ്മ്യൂണിറ്റി അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഏതൊരു സിദ്ധരുടെ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഒരു ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഉൾവിളിന്ന് അദ്ദേഹം കണ്ടെംപ്ലേറ്റ് ചെയ്തുണ്ടാക്കിയ കുറേ സ്റ്റാൻസാസാണ് ആ സ്റ്റാൻസാസ് മൊത്തം ഈ എന്താണ് പാമ്പിനെ ശരിക്കും ഒരു സർപ്പത്തിൻ്റെ എന്താണോ ഒരു ഒരു നമ്മുടെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഇൻറ്റേർണലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സിംബോളിക് സർപ്പൻ സിമ്പിൾ എങ്ങനെയാണോ ഹ്യൂമാനിറ്റിയെ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഇദ്ദേഹം കുറേ പറയുന്നുണ്ട് ആ ഒരു ഫിലോസഫിക്കൽ വേഴ്സസ് ആണ് ഞാൻ എൻ്റെ ഇതിൽ എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ മോഹിനിയാട്ടം എന്ന നൃത്തരൂപം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ കുറച്ച് പാടായിരിക്കും മോഹിനിയാട്ടം തന്നെയാണ് ഈ ഡോക്യുമെന്ററി ചെയ്യാനും ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് ഒളിച്ച് ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റാൻ ചെയ്തിരിക്കുന്നത് സോ ബേസിക്കലി ഇപ്പോ ഇപ്പൊ മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ ഞാൻ പറയാം കുറെ കൂടെ ഒരു ഹൈ ക്ലാസ് ഡാൻസ് ഫോം ആയിരുന്നു എന്താ വെച്ചാൽ ഒരു ഒരു ക്ലാസ്സിനെ മാത്രം തൃപ്തിപ്പെടുന്നതും അതിൻ്റെ ഭാഷയും അതിൻ്റെ സാഹിത്യമായാലും അതിൻ്റെ ശൃംഗാരലാസ്യ ചട്ടക്കൂട്ടായാലും അതിൻ്റെ മുദ്രാഭാഷയായാലും ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിന് മാത്രം ആസ്വദിക്കാവുന്ന ഒരു ഒരു ഇതായിട്ടായിരുന്നു മോഹിനിയാട്ടം ചരിത്രത്തില ചരിത്രത്തിലായാലും ഇപ്പോഴും ഏറെക്കുറെ അവർ അതിനെ എപ്പോഴും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെമിനാർസിനായാലും ഓരോ വർക്ക് ഷോപ്സായാലും ഇതിനെ എങ്ങനെ വീണ്ടും സങ്കുചിതമാക്കാൻ പറ്റും പറ്റും എന്നുള്ളതേ നോക്കുന്നുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ശരിക്കും ഇത് ഐ വോണ്ട് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വരികൾ എടുത്തതും ഇദ്ദേഹം ഇപ്പോൾ നമ്മൾ ദീക്ഷിതരുടെ ആയാലും ഇപ്പോൾ പാമ്പാട്ടി സിദ്ധരാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഇവരെല്ലാം ഫൈൻ ഫൈനലി ഒരു തത്വത്തിലേക്കാണ് പോകുന്നത് ആ തത്വം എന്താണോ ഇറസ്പെക്റ്റീവ് ഓഫ് യുനോ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് റിലിജൻ ദാറ്റ് അതാണ് ഞാൻ ശരിക്കും ഇതിൽ ടാപ്പ് ചെയ്തത് ദി ഫൈൻ ദി എസെൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് അതായിരുന്നു എന്നെ ശരിക്കും ഇതിൽ അട്രാക്ട് ചെയ്തൊരു സാധനം ആൻഡ് ഇത് വളരെ ആണ് ഇത് വെറും നമ്മുടെ കേരളത്തിലോ ഒരു ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്ന ഒരു തത്വമല്ല നമ്മൾ ചിന്തിച്ച് ഒരു ഒരു കംപ്ലീറ്റ്ലി ഹ്യൂമാനിറ്റിയെ ബന്ധിപ്പിക്കുന്ന പാട്ടിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരാളാണ് ദേവിക പ്രത്യേകിച്ച് ദേവികയുടെ നൃത്തം കണ്ടിട്ടുള്ളവർക്കറിയാം സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണ് സ്വയം ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് ഈ ഡോക്യുമെന്ററിയിൽ ദേവിക തന്നെയാണല്ലോ മ്യൂസിക് കമ്പോസിഷൻ ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലിറിക്സ് വന്ന ഉടനെ അതിൻ്റെ വിഷ്വൽസ് എങ്ങനെയുണ്ടാവണം എന്ന് ഡാൻസ് വിഷ്വൽസ് എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ആ ഡിൻസ് ഡാൻസ് വിഷ്വൽസിന് മ്യൂസിക് ഞാൻ തന്നെയാണ് ഇട്ടത് എന്താ വെച്ചാൽ എനിക്ക് തോന്നി ഞാനിടാൻ കാരണം അന്ന് എനിക്ക് മ്യൂസിഷ്യൻസ് അവൈലബിൾ ആയിരുന്നില്ല പിന്നെ എനിക്കൊരു പെർട്ടിക്കുലർ ടൈം ലൈനിൽ അത് ചെയ്യേണ്ടിയിരുന്നു ഐ മീൻ ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഞാനാണ് അതിൻ്റെ ഒരു ആ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു ഡാൻസർ തന്നെ മ്യൂസിക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്നത് ആൽബംസ് ആയാലും ഇപ്പോൾ ചില ആൽബം എന്നോട് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഒരു ആൽബത്തിൻ്റെ പാട്ടുണ്ട് മാഡം ഒന്ന് ചെയ്യുമോ നമുക്കത് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ യു സി എൻ്റെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് അങ്ങനെയല്ല നമ്മുടെ ഡാൻസിന് ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് മ്യൂസിക് തന്നെയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ എസെൻഷ്യലി എനിക്ക് തോന്നുന്നു ഉള്ളിൽ ഞാനൊരു മ്യൂസിഷ്യൻ ആയിരിക്കാം ഓൾദോ ഐ ഡോണ്ട് റിയലി സിങ് അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹോൾ ഡോക്യുമെൻ്ററിയിൽ ഇതിൻ്റെ സോൾ എന്ന് പറയുന്ന മ്യൂസിക് ആണ് ഞാൻ അതിൽ അത് ചെയ്ത എനിക്ക് ശരിക്കും സമാധാനം എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത് വളരെ വ്യത്യസ്തമായ ഒന്നാണല്ലോ സർപ്പതത്വം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം ഇത് മേധൻ ദേവികയെ ഗുരുവായി കാണുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് അതിൽ നിന്നും ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ആയിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഇതിവൃത്തത്തിലൊന്നും ഞാൻ എത്തിപ്പെട്ടൊന്നുമല്ല അതൊക്കെ ഇൻറ്റൂട്ടീവ് നോളജിൽ നിന്ന് വരുന്നതാണ് അതൊക്കെ അപ്പോൾ ഒരു ഉണ്ടായതാണ് ഇതിനെ പുറകെ ഒന്നും ഞാൻ പോയിട്ടില്ല ശരിക്കും എനിക്ക് മനസ്സിൽ തോന്നി ഒരു ദിവസം ചെയ്യാൻ ഞാൻ ചെയ്തു പിന്നെ അതിനുള്ള എല്ലാം നമ്മൾ ആൽക്കെമിസ്റ്റിലൊക്കെ പറയുന്ന പോലെ എല്ലാ സാഹചര്യങ്ങളും പ്രകൃതി പിന്നെ ഒതുക്കി തരിക ചെയ്തത് പിന്നെ അത് ഇറ്റ് ജസ്റ്റ് ഹാഡ് ടു ഹാപ്പൻ ശരിക്കും ഇപ്പോൾ ഞാനിത് കാണുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെയാണോ പറയുന്നത് ഇപ്പോൾ എന്നോട് വല്ലവരും ചോദിച്ചാൽ എനിക്കറിഞ്ഞോടതെങ്ങനെ പറയുന്നു അത് ആക്ച്വലി ഇതിൻ്റെ ഒരു കൊറിയോഗ്രഫിയും കമ്പോസിഷൻ കഴിഞ്ഞതോടെ തന്നെ ഉള്ളിൽ നിന്ന് കുറേ സർപ്പങ്ങൾ പുറത്ത് ചാടിയൊരു ഫീലായിരുന്നു ബിക്കോസ് കംപ്ലീറ്റ്ലി എന്താ പറയുക അത് അത് വേറൊരു വേറൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്കിപ്പോഴും അത് കാണുമ്പോൾ തോന്നാറുള്ളത് സോ ദോ ഇപ്പോൾ ഇത് ഇത് ഓപ്പൺ ഇപ്പോൾ എപ്പോഴും നമ്മളൊരു ആസ്വാദകരോ ഒരു സാധനം കാണുമ്പോൾ പ്രത്യേകിച്ച് നൃത്തം ഒക്കെ കാണുമ്പോൾ ഇത്തരം ഫിലോസഫി ഒക്കെ കാണുമ്പോൾ ഒരു ഓപ്പൺ മൈൻഡോടെ വരണം വരണം അവിടെ മൈക്രോസ്കോപ്പ് വെച്ച് അത് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞൊന്നും കിട്ടില്ല ദ മൊമെൻറ്റ് യു ആർ ഓപ്പൺ യു കം വിത്ത് എൻ ഓപ്പൺ ഹാർട്ട് അത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നും അതിനെടുക്കാം എന്താ വച്ചാൽ ഇതൊന്നും ഒരു ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഫിലോസഫി അല്ല എറ്റേണലാണ് ഏത് കാലഘട്ടത്തിലും ആവുന്ന ഇന്നും അത് അത് വളരെ വളരെ ഇന്നത്തെ കാലത്ത് ആയിട്ടുള്ള ഒരു ഒരു പ്രമേയം തന്നെയാണ് ദേവിക സബ്ജക്റ്റ് മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് വരെ അത് മനസ്സിൽ തന്നെ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഈ ഒരു സബ്ജക്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ഞാൻ കിടക്കാൻ പോകുന്ന മുമ്പ് ഈ ഇതിന്റെ പാട്ടും ഇതിന്റെ വിഷ്വൽസും ഒക്കെ ഇങ്ങനെ നമ്മളെ ഹോൺ ചെയ്തോണ്ടിരിക്കും ഈ ഹോണ്ടിങ് എന്ന് പറയുന്നത് ശരിക്കും ടോർച്ചറസ് ആണ് രാത്രി ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് സമാധാനത്തോടൊന്നും ഉറങ്ങാൻ സാധിക്കട്ടെ ഒരു ശബ്ദവും ഇല്ലാണ്ട് ഐ മീൻ ഇൻറ്റേർണൽ നോയ്സ് ഇല്ലാണ്ട് ബട്ട് യു വോണ്ട് ബിലീവ് ഇറ്റ് ഞാൻ ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ഇതേ സാധനം വീണ്ടും ആ പാട്ടിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഓവറാണ് ഭയങ്കര ആണ് ബട്ട് ദ നെക്സ്റ്റ് ദ നെക്സ്റ്റ് ഡേ മുതൽ അടുത്തതിൻ്റെ സാധനം തുടങ്ങും സോ ബേസിക്കലി നമുക്കൊക്കെ സ്ലീപ്ലെസ് നൈറ്റ്സ് ആണെന്ന് തോന്നുന്നു എല്ലാവരും പറയും ക്രിയേറ്റിവിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ടോർച്ചറിങ് ആയിട്ടാണ് എനിക്ക് പല തവണയും തോന്നിയിട്ടില്ല ബട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട് ബട്ട് ആ ഫുൾഫിൽമെന്റ് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം അടുത്ത അടുത്ത പ്രമേയം തരില്ല അടുത്ത് തുടങ്ങും ഒരു ഈ അട്ടേ പോലെയാണ് പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മളെ സഖ് ചെയ്ത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ ദൈവിക ഈ ഡോക്യുമെന്ററി കണ്ട പലരും പറഞ്ഞിരിക്കുന്നത് ഈ ഡോക്യുമെന്ററിയിലൂടെ വേറൊരു ലോകത്ത് എത്തിപ്പെട്ടതായി ഒരു ഒരു ഫീൽ ഉണ്ടായി എന്നാണ് ദേവിക കലാകാരിയാണെന്ന് തോന്നാറുണ്ടോ അല്ല ഇത്രയും കാലം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാം നോട്ടീസ് ആവുന്നു എന്ന് തീർച്ചയായിട്ടും എന്റെ കൺട്രോളിലുള്ള ഒരു സാധനമല്ല അത് ഡെഫിനറ്റ്ലി ദർ ഫോഴ്സ് വർക്കിംഗ് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത ഗുണം ഗുരുക്കന്മാരുടെ ഒരു ബ്ലെസ്സിങ്സും പിന്നെ ഒബിയസ്ലി ഞാൻ കളി ഏറ്റവും വലുത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഓഡിയൻസ് അത് റിസീവ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഇപ്പോൾ സർപ്പതത്വം കണ്ട് കുറേ റിവ്യൂസിൽ എഴുതിയിരിക്കുന്ന ഞാനൊരു മെജിഷ്യനെ പോലെ അവരുടെ കൈ പിടിച്ച് കൊണ്ടുപോയി എന്നാണ് സോ ആ ആ ഒരു സംഭവം പറഞ്ഞാൽ അതൊക്കെ റിയലി മൂവ്സ് മീ ടു ട്ടേഴ്സ് ബിക്കോസ് അതാണല്ലോ വാട്ട് മോഡ് യു വോണ്ട് ബ് ഡെഫിനറ്റ്ലി ഞാൻ ബ്ലെസ്ഡാണ് ഈ ഡോക്യുമെന്ററി ഓസ്കാറിന്റെ കണ്ടൻഷൻ ലിസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് എന്നാണല്ലോ അറിയുന്നത് കണ്ടെൻഷൻ ലിസ്റ്റിൽ ആയി നോമിനേറ്റഡ് ആയില്ല പക്ഷെ കണ്ടൻഷൻ ലിസ്റ്റിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആ ഓസ്കാർ എന്നുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വിസിബിൾ ആവുന്നതും ഇറ്റ് വാസ് ഈവൻ വോട്ടഡ് ഇൻ ടു കണ്ടൻഷൻ സോ അതാദ്യമായിട്ടാണ് ഒരു ഇത്തരം ഒരു ഡോക്യുമെൻ്ററി അവിടെ പോകുന്നതിൻ്റെ അത് എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു സംഭവമാണ് എന്താ വെച്ചാൽ അവിടെ മിനിമലിസം എന്നുള്ളൊരു സാധനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് ഇപ്പോൾ ഡാൻസിലായാലും കുറേ ആർഭാടങ്ങളോ കുറേ ആട്ടോ ചോട്ടോ ചാട്ടവും ഓട്ടോ ഒന്നും അല്ലല്ലോ സോ പ്രത്യേകിച്ച് നമ്മുടെ ആർട്ട് ഫോം ഓനിയാട്ടും ഇറ്റ്സ് എ വെരി ഒരു റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ആർട്ട്ഫോമാണ് അത് അവിടെ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓസ്കാറ തന്നെയാണ് ദേവികയുടെ ഭർത്താവ് മുകേഷ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നടനാണ് അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ എത്രമാത്രമുണ്ട് അദ്ദേഹം പ്രൊഡ്യൂസർ ആണ് ഇതിൽ അതറിയാം ഏർ എന്നാലും അദ്ദേഹത്തിനും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അതെ അതെ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക് സ്റ്റേ മ്യൂസിക് ഉണ്ടാക്കുന്ന സ്റ്റേജിലൊക്കെ രാത്രി സമാധാനവും അപ്പോ ആൾക്ക് ഭയങ്കര ഞാൻ വളരെ ഡിസ്റ്റേബ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇൻഡിവിജ്വലാണ് പൊതുവേ വെൻ ക്രിയേറ്റിവിറ്റി ഹാപ്പൻസ് അപ്പോൾ മുകേഷായിട്ട് ഏറ്റവും വലിയ ഗുണം അത് റെസ്പെക്ട് ചെയ്ത് നമ്മളെ നമ്മുടെ പാട്ടിനു വിടുക ലിറ്ററലി പാട്ടിനു വിടുക എന്നാണ് എന്നോടും ഇതിൻ്റെ ഫൈ ആക്ച്വലി ഇതിൻ്റെ ലോഞ്ച് ദിവസം ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് മുകേഷായിട്ട് അതാ പറഞ്ഞു ആ സാധാരണ ഭർത്താക്കന്മാരാണ് പാമ്പായി വരെ ഇവിടെ ആറുമാസായ എൻ്റെ ഭാര്യയാണ് പാമ്പായിട്ടോ എന്നുള്ളത് ബട്ട് യു സി മുകേഷായിട്ട് ഏറ്റവും വലിയ ഗുണം നമ്മളിത്തരം അത്രയും ഇത്രയും സബ്ജെക്റ്റ് ഉണ്ടല്ലോ മിസ്റ്റിക് മിസ്റ്റിക്കൽ സബ്ജെക്റ്റ് എടുക്കുമ്പോൾ അത്രയും നമുക്ക് സൈലൻസ് വേണം വീട്ടിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വേറെ രീതിയിൽ ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല ആ ഒരു കാര്യത്തിൽ മുകേഷായിട്ട് ശരിക്കും നമ്മളെ ആ ഒരു ആ ഒരു സബ്ജക്റ്റിനോടുള്ള റെസ്പെക്റ്റും അതിനോടുള്ള ഒരു ആദരവും ഒരു ഒരു സറെഡർ ഉണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര കിട്ടിയിട്ടുണ്ട് പ്ലസ് എൻ്റെ മകനും എന്താ വെച്ചാൽ എൻ്റെ മോനും അത് ആ സമയത്തൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫാമിലിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ബിക്കോസ് ദ മൊമെൻറ്റ് ഐ ആം സബ്ഡിൻ ടു സംതിങ് ലൈക്ക് ദിസ് പിന്നെ ഇന്ന സമയം സമയംന്നില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ ചിലപ്പോൾ വീട്ടുജോലി ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് കയറി ഇതിനുള്ള ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുക സോ അത് ശരിക്കും സപ്പോർട്ട് വേണം അത് അവരൊക്കെ ആർട്ടിസ് ആയതുകൊണ്ടാണ് കേട്ടോ സാധിച്ചത് അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല അതെ തീർച്ചയായും ജഡായിപ്പാറയിലെ ജഡായുവിൻ്റെ കഥ ദേവികയുടെ നൃത്തത്തിലൂടെയാണ് ആവിഷ്കരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഇതിന്റെ സ്ക്രിപ്റ്റും ദേവിക തന്നെയാണോ ചെയ്തിരിക്കുന്നത് ഏ ജഡായുവിൻ്റെ ശരിക്കും അതിൽ ഞാൻ ഓൺലി ഡാൻസിങ് അതിൻ്റെ കോസ്റ്റ്യൂമും കോസ്റ്റ്യൂമിങ്ങും ഡാൻസിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഒ എൻ വി സാറിൻ്റെ ലിറിക്സാണ് എം ജയചന്ദ്രൻ സാറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത് അതിൻ്റെ കോൺസെപ്റ്റ് നമ്മുടെ രാജീവ് അഞ്ചൽ സാറുമാണ് സോ എനിക്ക് ഫുള്ളി പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് തന്നു ഓൾ ഐ നീഡ് ടു ഡു ഡുസ് ടു ഡാൻസ് ആൻഡ് ടു ഡു ദ കോസ്റ്റ്യൂം അത്രയേ ഉള്ളൂ അഴുകപ്പൻ സാറാണ് ക്യാമറ ചെയ്തത് അത് ഇനിയും അവർ അത് ഇനിയും വെളിയിൽ വന്നിട്ടില്ല പക്ഷെ അതൊരു രസമുള്ള വർക്കാണ് വെരി ഡിഫറെൻറ്റ് സമകാലീന സംഭവങ്ങൾ ശ്രദ്ധിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരാളാണ് ദേവിക എന്ന് തോന്നിയിട്ടുണ്ട് എത്രത്തോളം ഇത് ദേവികയുടെ നൃത്തത്തിൽ സഹായിച്ചിട്ടുണ്ട് ഞാൻ അവയറാണ് എന്താ വെച്ചാൽ ബേസിക്കലി ഞാനൊരു ഒബ്സേർവർ ആണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഒബ്സർവർ അവിടെ വിലയിരുത്തുന്നതിനെക്കാട്ടിലും ഞാൻ ഒരു ഒബ്സേർവർ ആണ് എന്താ വെച്ചാൽ വിലയിരുത്താൻ നമ്മളൊന്നും ആരുമല്ല ആരും ആരുമല്ല സോ ബട്ട് ബേസിക്കലി എനിക്ക് എനിക്ക് ഒബ്സേർവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളായിരുന്നു പഠിക്കും പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ ആക്ച്വലി കുറവാണ് എനിക്കിനിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് എന്താ വെച്ചാൽ ഐ ഫീൽ നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ബിക്കോസ് ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ യുവർ വർക്ക് നമ്മുടെ വർക്കും വർക്കിലും അത്തരം അത്തരം ഇൻഫ്ലുവൻസ് വന്നിരിക്കണം ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒബ്സൊലീറ്റ് ആവും ദേവിക്ക് അംഗീകാരങ്ങൾ ഏറെയും കിട്ടിയിട്ടുണ്ടാവുക ഒരു പക്ഷേ കേരളത്തിന് പുറത്തുനിന്നും ആയിരിക്കും കേരളത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പം ഇപ്പം ഞാൻ യോക്ക് യൂണിവേഴ്സിറ്റി കാനഡയുടെ എഡ്ജാങ്ക്ട് പ്രൊഫസറാണ് യോക്ക് യൂണിവേഴ്സിറ്റി കാനഡ അവിടുത്തെ ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ഗൈഡാണ് ഞാൻ സോ വിറ്റ് മീൻസ് നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാത്തൊരു ഒരു അംഗീകാരമാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത് സോ പലപ്പോഴും നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ നമുക്ക് നോക്കുന്നുണ്ട് ഫോർ വേറൊരു എക്സാമ്പിളിയുടെ സർപ്പത്തും ഹൈദരാബാദിൽ സ്ക്രീൻ ചെയ്തപ്പോൾ ആ സമയത്ത് അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം അവിടുത്തെ റോട്ടറി അവർ അപ്പം തന്നെ തെലങ്കാന റോട്ടറി ഡിക്ലെയർ ചെയ്യണം ഇനോ വൊക്കേഷണൽ എക്സ എക്സലൻസ് അവാർഡ് എത്താവണം എനിക്കാണ് അപ്പോൾ യൂഷ്വലി അവർ എൻജിനീയേഴ്സിനും സയൻറ്റിസ്സിനും ഒക്കെ കൊടുക്കുന്ന സാധനമാണ് ആ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ഒരു മലയാളിയായ എനിക്ക് അവർ ഓൺ ദി സ്പോട്ട് ചെയ്യുമ്പോൾ ദെൻ യു ഫീൽ ഗുഡ് ഓക്കെ ബട്ട് യു ഓൾസോ ഓൾ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഫീലിംഗും ഉണ്ട് വൈ ഇസ് ദാറ്റ് ഡാൻസ് ആസ് എൻ ഫോം ഇന്നും കേരളത്തിൽ ഇപ്പോഴും അത് ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ അതിൽ മാത്രം റെലിഗേറ്റഡ് ആണ് അതിന് അതിൻ്റെ ആയിട്ടുള്ള ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റിയുള്ള ഡിപ്പാർട്ട്മെൻറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസും കൊലാബറേഷൻസും ഒക്കെ വന്നു തന്നെ അതൊന്നാമത അവർ വീക്ഷിക്കണം പിന്നെ ഇതൊരു ആർട്ട് ഫോം അല്ല നമ്മൾ സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മുടെ മുദ്രാഭാഷ അറിയാത്തതുകൊണ്ടായിരിക്കും ഇതൊന്നും വലിയ പ്രശ്നത്തിൽ പെടാത്തത് ഒരു കാണിക്കാൻ നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ശരിക്കും നമ്മളെ നമ്മളൊക്കെ വിവാദത്തിൽ പെട്ടു ദേവിക ദേവികയുടെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അമ്മ എഴുത്തുകാരിയാണ് രണ്ട് സഹോദരിമാരാണ് സഹോദരിമാരിൽ ഒരാൾ അമേരിക്കൻ എഡ്യൂക്കേറ്ററാണ് മറ്റൊരാൾ ഫോബ്സ് ആഫ്രിക്കയുടെ മാനേജിങ് എഡിറ്ററും കൂടിയാണ് അപ്പം ദേവിക ഒരു നർത്തകിയുമായി അറിയപ്പെടുന്ന ഒരാളാണ് നോക്കിയാൽ വനിതകൾ എല്ലാവരും ഓരോ മേഖലകളിൽ സ്വന്തം വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ആൾ ആളുകളും കൂടിയാണ് എത്രത്തോളം കുടുംബ പശ്ചാത്തലം ദേവികയെ ഒരു ബോൾഡ് ആയിട്ടുള്ള വനിതയാകാൻ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഞാൻ വി കെ എൻ എൻ്റെ വല്യ അച്ഛനാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിലാണ് നമ്മുടെ ഒരു നമ്മുടെ ഗ്രോയിങ് അപ്പ് ഇയേഴ്സ് അപ്പോൾ എപ്പോഴും ആൻഡ് ദ ലേഡീസ് പൊതുവേ എൻ്റെ ഫാമിലിയിൽ വിമൻ ഐ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് അത് അന്ന് അറിയുന്നില്ല ഇന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഇന്ന് ഇന്നാണ് ആലോചിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ശരിക്കും എത്രത്തോളം പെൺകുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നുള്ളത് ആൻഡ് ഡെഫിനറ്റ്ലി ഇവരൊക്കെ എഴുത്തും കൂടെ ഉള്ളതുകൊണ്ട് തൂലിക കയ്യിലുണ്ട് എനിക്ക് തൂലികയ്ക്ക് പകരം ഞാൻ ശരീരമാണ് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ സോ ബേസിക്കലി ഈ ഒരു തോട്ട് പ്രോസസ്സും നമ്മൾ തിങ്കേഴ്സും കൂടെ ആയതുകൊണ്ട് പൊതുവേ പൊതുവേ നമുക്ക് ഇത്തരം നമുക്ക് നോൺസെൻസൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അത് അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ പല കാര്യങ്ങളാലോചിക്കുമ്പോൾ ഞാൻ ഒരു വളരെ ഫ്രീഡം അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടും ഇന്നും ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ആ ഫ്രീഡം അനുഭവിക്കുന്നു അല്ലേ പക്ഷെ അത് കാരണം നമ്മൾ എല്ലാ എല്ലാ സ്ത്രീകളും നമ്മളെപ്പോലെ ആയിക്കോളണം എന്നില്ല നമ്മൾ നമ്മൾ ലക്കിയാണ് ലക്കിയർ ഫ്യൂ ലക്കി അല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ശരിക്കും ശക്തമായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ തന്നെ തോന്നും ഒരു രീതിയിലും ഒരു രീതിയിലും അവരെ എന്തിനാണെന്നോ ചെയ്യുന്നൊന്നും പറയാൻ തോന്നാറില്ല പലപ്പോഴും വുമൺ സോൺ അഡ്വേഴ്സറി സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് ശത്രു പലപ്പോഴും സോ എനിക്ക് അങ്ങനെയാണ് എനിത്തിങ് എനിസാര മൂവ്മെന്റ് ആണെങ്കിലും അത് സ്ത്രീക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ അതിനൊപ്പം നിൽക്കും ദേവിക നർത്തകിയാകാൻ ചെറുപ്പത്തിലെ ആഗ്രഹിച്ച ആളായിരുന്നു കാരണം ദേവിക എം ബി എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എം ബി എ ഫസ്റ്റ് റാങ്ക് ഹോൾഡറും കൂടിയാണ് എങ്ങനെയാണ് എം ബി എൽ നിന്ന് ഡാൻസിലേക്ക് മാറിയത് ഞാൻ നർത്തകി ആവണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എനിക്ക് എനിക്ക് അക്കാഡമിക് തലത്തിൽ ഒരു ഒരു കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുക ഒരു പ്രൊഫസറായി വർക്ക് ചെയ്യുക എന്നായിരുന്നു എൻ്റെ ആഗ്രഹം നൃത്തത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഗവേഷണം ചെയ്ത് അത് വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ അതിനെ ബേസ് ചെയ്ത് എനിക്ക് ടീച്ച് ചെയ്യണം കോളേജിൽ ഐ നീഡ് ടു ഗോ പിന്നെ എനിക്ക് എം ബി എൻട്രൻസ് കിട്ടി അതുകൊണ്ട് ഞാൻ എം അത് അമ്മേ അച്ഛനും പറഞ്ഞിരുന്നു എൻട്രൻസ് ആയി ഇത് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഗോ ഇൻ ടു ഡാൻസ് പക്ഷേ എനിക്ക് കിട്ടി സോ ഐ പെർസ്യൂഡ് എം ബി എ പക്ഷെ എൻ്റെ മെയിൻ അട്രാക്ഷൻ അവിടെ ചെന്നൈയിൽ കൂച്ചുപ്പുടി അക്കാഡമിയിൽ ഡോക്ടർ എം പിടി ചെന്ന സത്യം സാറായിരുന്നു എന്താച്ചാൽ ചെന്നൈ അല്ലേ സോ എനിക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റി ഞാൻ പോയി എം ബി എ ജോയിൻ ചെയ്ത് ദെൻ സൈമിൾട്ടേനിയസ്ലി കൂച്ചുപുടി ഞാൻ പഠിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പി എച്ച് ഡി ഡാൻസ് എടുക്കണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ രബീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റി രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ വീടാണ് ആ വീട്ടിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞത് എം എ ഡാ ഐ മീൻ എം എ ഡാൻസ് ഇല്ലാണ്ട് പി എച്ച് ഡി ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ചിലവൊക്കെയാണ് ടു എം എ ഡാൻസ് അപ്പോൾ അവർ പറഞ്ഞു ബി എ ഡാൻസ് ഇല്ലാണ്ട് എം എ ഡാൻസ് പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ എം ബി എ ചെയ്ത വ്യക്തിയാണ് അടുക്കോ ഗോ ബാക്ക് ടു ഗ്രാജുവേഷൻ സ്വദേശ് എന്നാൽ ഒരു എക്സാമിനേഷൻ ഇടും ബി എ സിലബസിൻ്റെ എക്സാമിനേഷൻ ഇട്ടു ഞാൻ നല്ല മാർക്കോടെ ക്വാളിഫൈ ചെയ്ത ഇമീഡിയറ്റ്ലി എം എ ചെയ്തു സോ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഒരു റൂട്ട് ആൻഡ് അപ്പോഴും ഞാൻ ഒരു പെർഫോമർ ആവണം എന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പെർഫോമർ ആയിത്തീരുന്നതാണ് ഐ ജസ്റ്റ് എൻ്റെ ഡബ് ബിക്കമ്മിങ് പെർഫോമർ ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചത് എൻ്റെ വായിക്കും തോറും എൻ്റെ ഡാൻസ് ഒന്നും കൂടെ നന്നായി എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അതെ അപ്പം നർത്തകർക്ക് വായനാശീലം അത്യാവശ്യമാണെന്നാണ് ദേവിക പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നാൽ മാത്രമേ അവർക്ക് അതിൽക്ക് ഇൻവോൾവ് ഇൻവോൾവ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിലും പറ്റും അതിൽ അവർക്ക് എന്തെങ്കിലും ഒരു സി നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും യുക്തിയും തമ്മിൽ രണ്ട് കാര്യങ്ങളാണ് സോ നമ്മുടെ ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റിയും ആവണം ക്രിയേറ്റിവിറ്റിയും ഉണ്ടാവണം അതിൽ യുക്തിയും ഉണ്ടാവണം എന്ന് പറയണമെങ്കിൽ ഇത് വേണം നമുക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല സോ യു ഹാവ് ടു കീപ് നമ്മൾ റീഡിയും തോറും അതായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ എവിടെയെങ്കിലും അതിൻ്റെ എവിടെയെങ്കിലും എസൻസ് വരും ലൈക്സ് സർപ്പത്തത്വം എന്തൊക്കെയോ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ സർപ്പതിനെ കുറിച്ച് ഒന്നും വായിച്ചിട്ടില്ല പണ്ട പക്ഷെ വേറെ പലതും വായിച്ച ഒരു കൾമിനേഷൻ ഒരു ഇതൊക്കെ ഇൻടോവൂവൺ അല്ലേ നോളജ് എല്ലാം ഇൻടോവൂവൺ ആണ് അപ്പോ അത് എവിടെയോ ഇത് ഇത് അങ്ങോട്ട് കത്തിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു എന്നേ ഉള്ളൂ വളരെയധികം പ്രശംസ നേടിയ ഒന്നായിരുന്നല്ലോ ദേവികയുടെ പി എച്ച് ഡി തീസിസ് ഇത് നൃത്തം പഠിക്കുന്ന കുട്ടികൾ മസ്റ്റായി വായിച്ചിരിക്കണം എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ബുക്ക് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് അറിയുന്നത് ഈ പി എച്ച് ഡി ചെയ്യുന്നത് അല്ല അതാണ് ഞാൻ എനിക്ക് ഒരു ഗ്രന്ഥം എഴുതണം എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു സാധനം ചെയ്യണം ഈയിടെയും കൂടെ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് വായിച്ച കുട്ടികൾ അതൊന്ന് പബ്ലിഷ് ചെയ്യുന്നില്ല സോ വലിയ ഗ്രന്ഥമായിട്ടല്ലെങ്കിലും എനിക്ക് വലിയ ഗ്രന്ഥം പബ്ലിഷ് ചെയ്താലും വായിക്കില്ല വായിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കോമൺ മാൻ ആണ് എൻ്റെ ലക്ഷ്യം എന്റെ എൻ്റെ എൻ്റെ ടാർഗറ്റ് കോമൺ മാൻ ആണ് എല്ലാറ്റിലും എൻ്റെ ഡാൻസിൽ കണ്ടാലും അറിയാം ഓൾദോ ഒരു ക്ലാസ് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിലും ഐ ഫീൽ ദാറ്റ് അപ്പോൾ കോമൺ മാനിലെത്തിക്കുന്ന ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം അത് സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ അതിനെ ഇറക്കും അങ്ങനെ അത് അത് ഞാൻ പബ്ലിഷ് ചെയ്യും സ്വന്തം പ്രയത്നം കൊണ്ട് വിജയിച്ച നർത്തകി എന്ന നിലയിൽ നൃത്തരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഒരു ഉദാഹരണമാക്കി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒന്ന് നമ്മളുടെ ഇതൊരു ഓഡിയോ വിഷ്വൽ ഫോമാണ് ശരിക്കും നമ്മൾ എന്ത് സംസാരിച്ചാലും അല്ലെങ്കിലും നമ്മൾ നൃത്തം എങ്ങനെ ചെയ്തു എന്നിലയിലാണ് കാര്യം നമ്മുടെ ദി 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 ആർട്ട് ഓഫ് ഡാൻസിങ് ആൻഡ് ദി ആർട്ട് ഓഫ് ആക്ടിങ് ഇൻ ദ ഡാൻസ് അതന്നെയാണ് മുഖ്യം അത് ശരിയാവണം എന്നുണ്ടെങ്കിൽ നല്ലോണം അവർ വേറൊന്നും അതായത് എനിക്കൊന്നും ഞാനൊരു ഒരു വല് ഒരു വലിയ അറിയപ്പെടുന്ന പെർഫോമർ ആവണം എന്നുള്ളൊരു ഒരു ഒരു ഒട്ടും എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഉണ്ടായ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്ന സാധനത്തിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നിയതും ഒരിക്കലും ഞാൻ എനിക്ക് ഒരിക്കലും ഞാൻ നിരാശ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നില്ല അയ്യോ എന്നാലും എനിക്ക് അത് കിട്ടിയില്ലല്ലോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ ചിന്തിക്കുന്നതിനുപരി അത് വേണമെങ്കിൽ ചിന്തിക്കാം ആദ്യം കോ കോൺസൻട്രേഷൻ കൊടുക്കേണ്ടത് എങ്ങനെ ഈ ഒരു ആർട്ട് ഫോം ട്രെയിൻഡ് ആവാം എങ്ങനെ ഇതിൽക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം മറ്റുള്ളവർ നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഹൗ ഡു വി ഹൗ ഡു ഐ മേക്ക് ദിസ് ആർട്ട് ഫോം ബെറ്റർ അത് വന്നു കഴിഞ്ഞാൽ തന്നെ തന്നെ കാര്യങ്ങളെല്ലാം ഒരു ജിക്സോപ്പ് പസിൽ പോലെ വന്നോളും

Watching 24 from News Headquarters, Coochie.